ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു മുട്ടക്കപ്പ എന്ന് പറയുന്ന ഒരു തട്ടുകട സ്റ്റൈലിൽ ഉള്ള ഒരു വിഭവമാണ്. ഇത് തട്ടുകടയിലാണ് ഇത് കിട്ടുന്നത്. ഇത് കൊള്ളിന്നും ഇതിനൊരു പേരുണ്ട്. മെയിനായിട്ട് മുട്ടക്കപ്പ എന്നാണ് പറയുന്നത്. നമ്മുടെ മറ്റേ കപ്പ ബിരിയാണിയുടെ ഒക്കെ വേറൊരു സ്റ്റൈല്. നമ്മൾ ഫിഷും ഇറച്ചിയും ഒക്കെ ഇട്ട് കഴിച്ചിട്ടുണ്ടാവും, പക്ഷേ ഈ മുട്ടക്കപ്പ കഴിച്ചിട്ടുള്ളവർ കുറവായിരിക്കും. നല്ലൊരു ടേസ്റ്റാണ്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇതുണ്ടാക്കിയിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൂടി ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് എൻ്റെ ചാനൽ. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് ഒന്ന് പോയി നോക്കാം. നമുക്ക് അപ്പോൾ ഈ മുട്ടക്കപ്പ ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ രണ്ട് വലിയ സൈസ് സവാള ഇവിടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുറച്ച് സവാള നമുക്ക് മുട്ടയൊന്ന് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം, ഒന്ന് ചിക്കി എടുക്കണം. അതിലേക്ക് കുറച്ച് സവാള ഇടുന്നുണ്ട്. പിന്നെ ബാക്കി സവാള നമുക്ക് കപ്പയൊന്ന് വേവിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാനാണ്. പിന്നെ ഞാൻ പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് കുറച്ച് എരിവുള്ള ടൈപ്പിലാണ്, അതുകൊണ്ട് ഒരു മൂന്ന് പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, വെളിച്ചെണ്ണയാണ് ഇത് ചെയ്യുന്നത്, ഉപ്പ്. പിന്നെ ഞാൻ മൂന്ന് മുട്ടയാണ് ഇപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത്. മുട്ട വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് രണ്ടെണ്ണം കൂടെ എടുക്കാം. ഞാനിപ്പോൾ മൂന്നെണ്ണം എടുക്കുന്നുള്ളൂ, കാരണം കുറച്ച് കപ്പയിലാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഇത്രയും കപ്പയാണ് എടുത്തിരിക്കുന്നത്. ഇത്രയും കപ്പയ്ക്ക് ഞാൻ മൂന്ന് മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഈ കപ്പ വേവിച്ചിട്ട് വേണം നമുക്ക് സവാള വഴട്ടി മിക്സ് ചെയ്യാൻ. പിന്നെ മെയിനായിട്ട് നമുക്ക് കുരുമുളക് പൊടി വേണം. കുരുമുളക് പൊടി ഇതൊരു എരിവുള്ള, കുറച്ച് എരിവുള്ള ടൈപ്പാണ്. അപ്പോൾ കുരുമുളക് പൊടി മുട്ടയിലിട്ടിട്ട് നമുക്കൊന്ന് പൊരിച്ചെടുക്കുമ്പം വേണം, ചിക്കി എടുക്കുമ്പം. പിന്നെ നമുക്ക് ബാക്കി സവാളയിലേക്ക് ഇട്ടിട്ട് ഇതാക്കുമ്പോഴത്തേക്കും ബാക്കി കുരുമുളക് പൊടി ഇടണം. പിന്നെ നമ്മുടെ മുളക് പൊടി, മുളക് പൊടിയൊക്കെ ഒരു ടീസ്പൂൺ മതി. മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മതി. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ മുട്ടക്കപ്പ ഉണ്ടാക്കാൻ വേണ്ടത്. ഇത് തട്ടുകട സ്റ്റൈലിൽ, തട്ടുകടയിലൊക്കെ കിട്ടുന്നതാണ് ഈ മുട്ടക്കപ്പ എന്ന് പറയുന്നത്. കൊള്ളിന്നും ഇതിനൊരു പേരുണ്ട്. അപ്പോൾ ഇത് മെയിനായിട്ട് തട്ടുകട സ്റ്റൈലിൽ ഒരു മുട്ടക്കപ്പയാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ആദ്യം മുട്ടയൊന്ന് പൊട്ടിച്ച് ഒഴിക്കാം. മുട്ട ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്ക് ഇനി നമുക്ക് കുറച്ച് സവാള ഈ മുട്ടയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. കുരുമുളക് പൊടി നമ്മുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം. കുറച്ച് എരിവുള്ള ഒരു ടൈപ്പാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ചിക്കി എടുക്കണം. ഇനി ഇത് നമുക്ക് മുട്ട ആദ്യം ചിക്കി എടുക്കാം. കപ്പയായ ടൈമിൽ നമുക്ക് വേവിച്ചെടുക്കണം. നമ്മുടെ പാൻ ഇപ്പോൾ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം മുട്ടയൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പാൻ ചൂടായി. ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. മുട്ട പൊടിക്കാനുള്ള എണ്ണ എടുത്താൽ മതി. നമ്മുടെ മുട്ട ഇപ്പോൾ ഇവിടെ ചിക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് അടുപ്പ് ഓഫ് ചെയ്യാം. നമുക്കിനി സവാള വഴറ്റിയെടുക്കാം. ഞാനിപ്പോൾ ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം. നമുക്കൊരൽപ്പം ഉപ്പ് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് നേരം അങ്ങനെ സവാള എന്ന് വഴട്ടി മുരിഞ്ഞ ആ രീതിയിലൊന്നും വരണ്ട. ഏകദേശം ഒന്ന് ആയാൽ മതി. അപ്പോഴത്തേക്കും നമുക്ക് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിനി സവാളയിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ.
ini idunna just vaazhthi kodukka ini idilekku namukku kappa mix cheyanam kappa okke ivide njan vevich eduthittunda idu idilekku namukku ittu kodukka നമുക്ക് ഇനി കപ്പയിലേക്ക് നമ്മുടെ മുട്ടയും കൂടെ ചിക്കി വെച്ച മുട്ടയും കൂടെ നമുക്ക് മിക്സ് ചെയ്തു കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഉടച്ചു കൊടുക്കണം ഇതുപോലെ ഒരു സ്റ്റീൽ ഗ്ലാസ് കൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉടച്ചു കൊടുക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു തവി കൊണ്ട് ഉടച്ചു കൊടുക്കാം ഞാൻ ഇപ്പോൾ ഇതുപോലെയുള്ള ഒരു തവി കൊണ്ട് നന്നായിട്ട് ഉടച്ചു കൊടുക്കുകയാണ് നമ്മുടെ മുട്ടക്കപ്പ ദാ ഇവിടെ നല്ല അട്ടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു രീതിയാണിത് കാരണം ഇറച്ചിക്കറിയും നമ്മൾ ഫിഷ് കറിയും ഒക്കെ കപ്പ കഴിച്ചിട്ടുണ്ട് ആ രീതിയിലൊക്കെ പക്ഷേ ഇത് മുട്ടക്കപ്പ എന്ന് പറയുന്ന ഒരു തട്ടുകടയിലെ അല്ലെങ്കിലും എല്ലാ ഐറ്റംസും നല്ല രുചിയുള്ള ഐറ്റമാണ് അപ്പോൾ ഈ ഒരു ഐറ്റവും നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഈ ഒരു ഇതിലേക്ക് നമുക്ക് തട്ടുകടയിലൊക്കെ നമ്മൾ കുറച്ച് സവാള അതിൻ്റെ മുകളിലേക്ക് ഇട്ട് അപ്പോൾ നമ്മുടെ കപ്പയിലേക്ക് ഞാൻ സവാളയൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് തട്ടുകടയിലൊക്കെ കുറച്ച് കെച്ചപ്പ് ഒഴിച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് കെച്ചപ്പ് കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം അത് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി കുറച്ച് ജസ്റ്റ് ഒന്ന് ഇട്ടാൽ മതി അപ്പോൾ നമ്മുടെ മുട്ടക്കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റാണ് ഇതിന് ഞാനൊരു എളുപ്പം എടുത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കപ്പയുടെയും മുട്ടയും കൂടെ മിക്സ് ചെയ്തിരുമ്പോഴുള്ള ആ ഒരു നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതോടൊപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം എൻ്റെ ചാനൽ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക് യു